ഞാനറിയാതെ ആവണിക്ക് ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നല്ലേ. മായ അറിയാതെ ഒന്നുമല്ല, ഞാൻ വെറുതെ കണ്ടപ്പോ. സാരമില്ല കിഷോർ, ഇനിയിപ്പോ അതിന്റെ പേരില് നിങ്ങൾ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. സാരമില്ല. സാരമില്ല. അപ്പൊ മായക്ക് ആവണോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ല, ഓക്കെ ആയ? ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാ ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ കിഷോർ, ആമനയുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞെന്തിയത്, അതിനോട് എന്തിനാ ഞാൻ ദേഷ്യം കാണിക്കണം? ലോജിക്കലി നോക്കുമ്പോ മായ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ അറിയുന്ന മായ ഇങ്ങനെ ചിന്തിക്കില്ല, ഇങ്ങനെ പറയില്ല. സത്യം പറ മായ, എന്താ നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ കിഷോർ? എനിക്കൊരു പ്ലാനും ഇല്ല. ഞാനിവിടുന്ന് പോയാലും ഇല്ലേലും ആവനയുടെ കുഞ്ഞിന്റെ സുഖവിവരം അന്വേഷിക്കാണ്ടിരുന്ന എല്ലാവർക്കും സംശയം ഉണ്ടാവും. കാരണം മോഹൻ എല്ലാവരോടും പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ഞാനാണ് ആവനയുടെ ജോലി കളഞ്ഞുള്ള വിവരം. അതിനിപ്പോ ആ ജോലി കളഞ്ഞത് മായ അല്ലല്ലോ. അല്ല എന്നാണല്ലോ മോഹനൻ പറയുന്നത്. ഞാനിപ്പം അവളോടും കൊച്ചിനോടും കുറച്ച് സ്നേഹത്തോടൊക്കെ പെരുമാറിയ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാനിവിടെ തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അതിനിപ്പോ മായ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ കിഷോർ, കിഷോർ പറഞ്ഞ പോലെ എല്ലാരും ഇതുപോലെ പറയണം, ഞാനല്ലല്ലോ ആ തെറ്റ് ചെയ്തെന്ന്. എന്നെ ഇറക്കി വിടാൻ നോക്കിയവൻ വെറുതെ അല്ല, വേദനിപ്പിച്ച് അപമാനിച്ച് ഇറക്കി വിടാൻ നോക്കിയവൻ. അവൻ കുറച്ച് വേദനിക്കട്ടെ, അവനും അറിയട്ടെ വിഷമം എന്താന്ന്. ആ അതൊക്കെ പോട്ടെ, നിങ്ങൾ പോയ കാര്യം എന്തായി? ഞാൻ പോയ കാര്യങ്ങളൊക്കെ ശരി. നീയാണോ അവനോട് ജോലി കളഞ്ഞത്? എന്തിനാ കിഷോർ അനാവശ്യമായ ചർച്ചയൊക്കെ? ഇപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ ആരാണ് അവളുടെ ജോലി കളഞ്ഞെന്ന്. ഞാൻ പറഞ്ഞില്ലേ കിഷോർ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിനിനി ഒരു മാറ്റവും വരണ്ട. ശരി നിങ്ങൾ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കും. എടാ അങ്ങേര് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ബാറിലോ? എടാ അയാളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ലടി, അതെനിക്ക് നേരത്തെ എന്തോ വെറുതെ തോന്നിയത്. ശരി എന്നാ നീ വീട്ടിലേക്ക് പൊയ്ക്കോ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി മോനോടെ വീട്ടിൽ കയറിട്ട് നോക്കാം, എന്നിട്ടേ പോയിക്കോളാം. ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ശരി എന്നാ. ശരി. ഏട്ടൻ ഇതുവരെ വന്നില്ല. അങ്ങേര് വന്നോളൂ. അതല്ല ഏട്ടത്തി, മാളു എന്നോട് പറഞ്ഞിരുന്നു ഏട്ടൻ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. സമയായിട്ടും വന്നില്ല, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. എടാ നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, അങ്ങേര് രണ്ടെണ്ണം അടിക്കാൻ ആ ബാറിൽ കയറിയിട്ടുണ്ട്. ബാറില്ല? അല്ല ഏട്ടത്തിയോട് ഇതാരാ പറഞ്ഞ? അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് വിളിച്ചിരുന്നു, ഹസ്ബൻഡിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോ വീട്ടിൽ വരാതെ പറഞ്ഞാലും മനസ്സിലാവില്ല. ചേട്ടൻ ഓഫീസിൽ കുറച്ച് തിരക്കാ, അത് കഴിയുമ്പോ വീട്ടിലേക്ക് വരും. അല്ലേ ചേച്ചി, ചേച്ചിയല്ലേ പറഞ്ഞു വിളിച്ച് നമ്മളോട് കള്ളം പറഞ്ഞാണെന്ന്.
എന്നിട്ടെന്തിനാ ചേച്ചി വെളിച്ചം വരാത്തേന്ന് ടെൻഷൻ അടിക്കുന്നേ? എടി, പ്രശ്നം നമ്മുടെ വീട്ടിലല്ലേ, അത് നമുക്ക് സംസാരിച്ച വഴക്കിട്ടോ തീർക്കാം. പക്ഷേ അച്ഛൻ ഇപ്പൊ ആരെ ഫോളോ ചെയ്യുന്നുണ്ട്, അയാൾ അച്ഛനെ എങ്ങനെ ടോർച്ചർ ചെയ്യുന്ന പോലും പറയാൻ പറ്റില്ല, അതാ എനിക്ക് ടെൻഷൻ. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ, അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ.